ഭാഗ്യമുണ്ട് കേട്ടോ. ഇതിനകത്താണ് ഞങ്ങള് ഷൊണ്ണാപ്പി കുഴ ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പിന്നെ ഇത് മൊത്തം തന്നാലും തിന്നുണ്ട്. ഈ ഒരു പൊട്ടി അങ്ങനെ പൊട്ടിയോട് തിന്നാനാ. ഓ മൊത്തോക്കളൊന്നും പറിക്കാൻ പഠിച്ചിട്ട്. ഹായ് മച്ചാമാരെ, മൈഡിൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പളേ ഇന്നത്തെ കലാപരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവർക്കൊക്കെ ഒന്ന് വളം ചെയ്യണം. അത് ജൈവവള രീതിയാണ്. അതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് പരിപാടികൾ. അപ്പൊ വളം ചെയ്യുമ്പം ഒരു വീഡിയോ കൂടെ എടുത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇവർക്ക് ശരിക്ക് കളയുണ്ട് കേട്ടോ. അപ്പൊ കളയൊക്കെ ഒന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ ചാണകപ്പൊടിയാണ്. ഈ പച്ചച്ചാണകവും ചാണകപ്പൊടിയും ഒക്കെ തമ്മിലുള്ള കുറേ ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു വീഡിയോയ്ക്ക് അതിന് ഇടയ്ക്കൂടെ ഞാൻ പറയും. അപ്പൊ എന്തായാലും നമുക്ക് കലാപരിപാടി തുടങ്ങാം. ഓ മൊത്തോക്കളൊന്നും പറിക്കാൻ പഠിച്ചിട്ട്. ഒരു അത്യാവശ്യം ഇടക്കിക്കുന്ന വലിയ വലിയ പിശാശികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇവനൊരു പക്ഷെ ഒരു ദിവ്യൌഷധം കേട്ടോ. ഇവിടെ പേര് നമ്മൾ പോയി മുത്തങ്ങ, മുത്തങ്ങ ഇപ്പൊ ഔഷധമാണ്. അവനെ നമുക്ക് കൂടുതൽ പഠിച്ച് ഒഴിവാക്കിയേ പറ്റും. അതാണെങ്കിൽ ഇവ ഭയങ്കര ഒരു കള കേട്ടോ. ഇച്ചിരി സമയം എടുക്കും, അപ്പോഴത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വലിയ വലിയ കളകളെ ഞാൻ ഒഴിവാക്കുന്നോളു, മുത്തങ്ങ പോലത്തേക്കുള്ളത്. പിന്നെ അതാണ് ഇതിനകത്ത് നമ്മുടെ കീഴാർന്നില്ലൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ നമുക്കിവിടെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുന്നില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലേ ചേതി കൊച്ചു കൊച്ചു പോച്ചലുണ്ട്. നമുക്ക് ഇവർക്ക് ഈ വളം ചെയ്യുന്ന സമയത്ത് ഈ പോച്ച മുമ്പ് ഇന്നാണ്ടല്ലേ ഇവന്മാർ പെട്ടെന്ന് അങ്ങ് കയറും. അതുകൊണ്ട് പോച്ച എല്ലാ ഒന്നും പറ്റത്തില്ലെങ്കിലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും പോച്ചയൊക്കെ. പോച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പോച്ച എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ കള എന്ന് പറയുമായിരിക്കും, പുല്ലെന്ന് പറയുമായിരിക്കും. ഓരോ സ്ഥലത്ത് ഓരോന്നാണെങ്കിലും എല്ലാത്തിൻ്റെ ഉദ്ദേശം ഒന്നാണല്ലോ. ഇവരെയൊക്കെ ഒന്ന് പറിച്ച് മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇടയ്ക്ക് അമ്മ നമ്മുടെ നന്ദിനി കുട്ടിയുടെ പാലൊക്കെ ഉള്ള നല്ല അടിപൊളി ചായ ഉണ്ടെന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് ഒരു ടീ ബ്രേക്ക്. ഇതാണ് നമ്മുടെ കൃഷിയുടെ ഗോഡൗൺ. ഇതാണ് പത്തായ. പത്തായ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ആൾക്കാർക്ക് ഈ മെഷീനിൽ സാധനമായിരുന്നു. അച്ഛനമ്മന്റെ കൊല പഴിപ്പിക്കും ഭാഗ്യമുണ്ട് കേട്ടോ. ഇതിനകത്താണ് ഞങ്ങള് ഷൊണ്ണാപ്പി കൊഴയാണ്, ചേ കൊലയാണ്. ഇതിങ്ങനെ പഴിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഇങ്ങനെ എടുത്തിങ്ങനെ ഇതിന്റെ സ്മെല്ല് അവർക്ക് അടിച്ചാൽ നമ്മൾ അവർക്കും കൂടെ ഒരെണ്ണം കൊടുക്കും. ടേസ്റ്റ് ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പിന്നെ ഇത് മൊത്തം തന്നാലും തിന്നുണ്ടോ. ഈ ഒരു പൊട്ടി അങ്ങനെ പൊട്ടിയോട് തിന്നാനാ തിന്നാ മതി. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺവെട്ടിയാണ്. അപ്പോൾ ഇതെടുക്കുന്നു. പിന്നെ ഒരു കാര്യമുള്ള അമ്മമ്മയ്ക്ക് ഡിമാൻഡ്, ഈ സാധനം ഇതുപോലെ തന്നെ തിരിച്ചുകൊണ്ടു. സാധനങ്ങൾ നമ്മൾ എന്തിനു യൂസ് ചെയ്തത് തിരിച്ചുകൊണ്ടു, അതൊരു നിർബന്ധമാണ്. വളം ചെയ്യുമ്പോൾ ഇവനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുക്കുന്ന വളരെ നല്ലൊരു പ്രവണതയാണ് കേട്ടോ. പിന്നെ നമുക്ക് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. ഒന്നിങ്ങനെ ഒന്ന് ചിക്കി കൊടുക്കാൻ വളം ചെയ്യുമ്പം അത്യാവശ്യം നല്ലതാണ്. അപ്പോഴേ കുന്താരി കാണുന്നില്ല, ഇതിന് എളുപ്പം കുന്താരിയാണ്. ഇങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് വളം ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് മൊത്തം ഒന്ന് കിളച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ എല്ലാ പണിയും നമ്മളൊന്ന് വൃത്തിയിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ താമസിച്ചിട്ടുണ്ടോ. നമ്മുടെ അബദ്ധത്തിൽ തന്നെ എൻ്റെ ചീര കൊച്ചുങ്ങൾക്ക് എന്തോ ഒരു അബദ്ധം പറ്റി. കിളിക്കുന്നേ കളിക്കട്ടെ, അതോമാരെ മണ്ണിൽ വെച്ചിങ്ങനെ കുഴിച്ചോക്കാം. അപ്പം ഇനിയിപ്പം ഇവർക്കെല്ലാം ഒന്ന് വളം ചെയ്യണം. നമ്മുടെ വഴുതണങ്ങ കേട്ടോ, അമ്മമാർക്കും കൂടെ ഒന്ന് വളം ചെയ്യണം. അമ്മമാർക്ക് നല്ല നമ്മളെല്ലാ കൃഷിക്കും നമ്മളൊന്ന് വളം ചെയ്തേ പറ്റും. സൈഡൊക്കെ ഒന്ന് കത്തിക്കുളച്ച് വൃത്തിയാക്കി ഇട്ടേക്കാം. കുറേ നേരം നിർദ്ദേശങ്ങളൊന്നുമല്ല, നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല പണിയാണ്. അപ്പം ഞാൻ തന്നെ ഈ ഒരു ഭാഗത്തേക്കുള്ള ചാണകപ്പൊടികൾ നമുക്കിടാം. ആ ഏതോ കൊണ്ട്
ഇവനെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതേ, നെയ്വ് ഉളയണ്ട തന്നെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ഭാഗത്തുള്ള ഇങ്ങോട്ട് കണ്ടു, ഈ ഭാഗത്തുള്ള ഫുൾ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നത് ഞാൻ നമ്മുടെ കലാപരിപാടി എന്ന് പറയുന്നത് കൈ കൊണ്ട് ഇറങ്ങില്ല. ചെറുതായിട്ട് ഇങ്ങനെ മണ്ണൊന്ന് ഇതുപോലെ തന്നെ നമ്മൾ വഴുതണങ്ങ എടുത്തും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ അത് കുറെ സമയമെടുക്കും, അപ്പൊ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വിശേഷം. സെയിം നമ്മളിപ്പോൾ അവിടെ ചെയ്ത അതേ കലാപരിപാടി തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ കുറേ പയറുണ്ട്, പിന്നെ ഇതിനകത്ത് കുറേ പയറിൻ്റെ വള്ളികളൊക്കെ കാറ്റടിച്ച് മാറിക്കിടപ്പുണ്ട്. ഇവന്മാരെല്ലാം പിടിച്ച് കെട്ടണം, അതൊക്കെ ഞാൻ പിടിച്ച് കെട്ടിക്കോളാം. അതിന് മുമ്പ് മരമെല്ലാം ഒന്ന് നേരത്തെ നമ്മൾ അവിടെ ചെയ്ത കണക്കാണ് എല്ലാ തടവും ഒന്ന് തുറന്ന് വളമൊന്നും ഇടണം. അപ്പം പിന്നെ അവിടെ ചെയ്ത പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് എന്താ പറയുക കാണിക്കേണ്ട കാര്യമൊന്നും ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് ഞാൻ ഇതാവും. അപ്പം നാണ്ടേ നമ്മുടെ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ വളമിടാൻ വേണ്ടിയിട്ട് തടവെല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുറന്നിട്ടുണ്ട്. കളയെല്ലാം പറിച്ച് കളഞ്ഞു, വെണ്ടയായാലും എല്ലാ ഭാഗത്തും ചാണകപ്പൊടി ഇടാനുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കുഴിച്ച് തടവെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഇത്രയും നേരം നമ്മുടെ യശസ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ എന്തോ ഒരു അത്യാവശ്യം അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ഇനി വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും, അമ്മ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മയോട് വിളിക്കാം. അപ്പോൾ എന്തായാലും നേരത്തെ അവിടെ ചെയ്ത അതേ കലാപരിപാടി തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി അതെല്ലാം നമ്മൾ ചാണകത്തിൻ്റെ പൊടി നേരത്തെ ചട്ടി കൊണ്ടുവന്നില്ലേ, അതുപോലെ ഇടുന്നു, മണ്ണ് നീക്കുന്നു, വേറെ പരിപാടി ഒന്നും കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞു മക്കളെ, അപ്പം നമ്മുടെ ചാണകവും കാര്യങ്ങളെല്ലാം നമ്മൾ ചുമന്ന് എല്ലായിടവും തടം തുറന്ന ഇടത്തെല്ലാം ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇവൻ എല്ലായിടവും ഒന്ന് മൂടിയെടുക്കണം, അതാണ് ഞാൻ അടുത്ത പരിപാടി. അതായത് നമ്മൾ ഈ ഇട്ട ചാണകവും എല്ലാം ഒന്ന് മണ്ണിനൊന്ന് മൂടി കൊടുക്കണം. ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ചെയ്തു കൊടുക്കണം. അപ്പൊ അതെന്തായാലും കുറച്ച് സമയം എടുക്കേ. അപ്പൊ എന്തായാലും നമ്മുടെ പയറുകുട്ടന്മാരും വെണ്ണക്കുട്ടന്മാരും ചതുരപ്പയറുകളുടെ എല്ലാം വളപ്രയോഗമെല്ലാം നടത്തിയിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ചക്കി പ്രസവിച്ചു, മൂന്ന് കുട്ടികളുണ്ടായിരുന്നു, അതിനകത്ത് രണ്ട് പേരെ രണ്ട് ഫാമിലിക്ക് കൊടുത്തു. ഇനി ഒരാൾ കിടപ്പുണ്ട്, ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. കാരണം അടുത്ത കറച്ചിട്ടില്ലേ, അടുത്ത മീറ്റിങ്ങിനുള്ള കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു ആൺപൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളുമായിട്ട് ഒന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ചക്കി ചക്കി ഏച്ച്, ഇനി വിഷമിക്കാതെ വരും, നിൻ്റെ കാമുകൻ എവിടെ ഉണ്ടെങ്കിലും വരും. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത്യാവശ്യം എല്ലാവരും ഒന്ന് കിളിച്ച് വരുന്നുണ്ട്, നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് എനിക്കൊരു ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യ് നിൽക്കുന്ന മൂന്ന് ഓലകളാണ്. ഇത് ഏത് സമയം ഇതിന് മേൽ നിലം പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണാലും ഈ പന്തൽ പോകാത്തത്ര രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ഓക്കെ. അവിടെ എന്തുവാ എന്തുവാ ഓടി, ഓ അവരുടേതായ ജീവിതങ്ങൾക്ക് അവരുടേതായ രീതി. ആ അതിലാവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം കേട്ടോ. യു ഭൂമി കൂടി പോയോ, കുറയ്ക്കുന്ന അങ്ങനെ ഒരു ആ കണ്ട. ഇതാണ് നമ്മുടെ കൃഷികൾ. ഓക്കെ, അങ്ങനെ എല്ലായിടവും നമ്മൾ ചാണകമൊക്കെ ഇട്ടു. ഇനി വൈകിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് നന കണ്ടത്. പടപടാതെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കണ്ടത് ഇങ്ങനെ അങ്ങോട്ട് നല്ല പണക്കെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് വേര് ഓടിക്കോളും കേട്ടോ. ഈ ചാണകം പോയി ഇടുന്നതിൻ്റെ ഗുഡ്നെസ് എന്താണെന്നുള്ള കാര്യം ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഈ പറയൊന്നും നല്ല വൃത്തിയാണെന്ന് തണുപ്പിച്ച് തോന്നണം. വളരെ എളുപ്പം. ഹായ്, ഇപ്പോഴേ നമ്മൾ വേണ്ടേ കപ്പക്കൂട്ടൻ ഇളഞ്ഞത് ഇപ്പോണ്ട്. അയ്യോ, ഒന്ന് രണ്ട് മൂന്ന്, എന്താ കളർ അയില്ലേ, ചെറുതല്ലോ
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇത് നല്ല തട്ടി ഗുണം, എന്നാലും വിളഞ്ഞതായിരിക്കും. പഴുക്കും കേട്ടോ, സെറ്റായിട്ട് പഴുക്കും. ഉറപ്പം കാണിച്ചു കൊടുക്കണ്ട. ഞാൻ നമ്മളെ കപ്പയ്ക്ക് കറി വരുന്നുണ്ട്. അതാ പറഞ്ഞ എന്റെ ചവിട്ടിന്ന് മേപ്പടം നോക്കല്ലേ. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ ആ ഒരു എന്താ പറയാ, പച്ചക്കറിക്കുള്ള വളപ്രയോഗം സംഭവം നല്ല ചാണകപ്പൊടിയാണ് ഇട്ടത്. ഏറ്റവും നല്ലൊരു വളക്കൂട്ട് തന്നെയാണ് ചാണകപ്പൊടി. ചാണകവും ചാണകപ്പൊടി നമ്മൾ വ്യത്യാസം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ ചാണകപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അണുക്കളെല്ലാം വന്നതിന് ശേഷം അതിൻ്റെ ഫുള്ള് കാര്യങ്ങളെല്ലാം ചെയ്ത് ചാണകപ്പൊടിയാകും. അതിനകത്ത് എല്ലാവരുടെ ഈ എന്താ പറയുക, കമ്പോസ്റ്റിംഗ് സെറ്റപ്പുകളെല്ലാം ചെയ്തതിന് ശേഷം ചാണകപ്പൊടിയാകും. അപ്പോൾ ഈ സൂക്ഷ്മ അണുക്കളുടെ മുട്ടകൾ ഈ ചാണകപ്പൊടിയിലുണ്ട്. അപ്പം ഈ ചാണകപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ ഡ്രൈ ആണ്, അതായത് അത് മൊത്തത്തിൽ വെള്ളമെല്ലാം വറ്റി അത് വേറെ രൂപത്തിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ആ ചാണകപ്പൊടിയാണ് നമ്മൾ കൊണ്ടുപോയി ചെടിയുടെയൊക്കെ ചെവിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മണ്ണുകൊണ്ട് മൂടിയ ശേഷം നമ്മൾ ഈ വെള്ളം തളിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ബാക്ടീരിയകൾ, അതായത് സൂക്ഷ്മാണുക്കളുടെ മുട്ടകൾ വിരിയുകയും അത് മണ്ണിൽ പ്രവർത്തിച്ച് നമ്മുടെ എന്താ നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം വെട്ട വെണ്ടയായാലും പയറായാലും പാവലായാലും പടവും എന്ത് കൃഷിക്കായാലും അനുയോജ്യമായുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് നമ്മുടെ ഈ ചാണകപ്പൊടി. അപ്പം ചാണകപ്പൊടി ഉണ്ടാക്കാൻ വലിയ കാര്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി അറിയാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ചാണകപ്പൊടി എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും കൊച്ചു കൊച്ചു കർഷകർക്കെല്ലാം ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം മന്ദ്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്തായാലും മച്ചാമാരെ, മറ്റൊരു വിശേഷമായി മറ്റു വീഡിയോ കാണുന്നവരേക്കും ബൈ.